Hi drama lovers, let's watch Let's Love Let's Dream. I'm your drama queen. നമ്മുടെ ഡോവൻ മുഖ്യ സ്റ്റേഷനിലേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത്. ഡോവൻ അങ്ങനെ സ്റ്റേഷനിലേക്ക് എത്തുകയും ട്രെയിൻ വരികയും എല്ലാം ഒരുമിച്ചായിരുന്നു. ചീഫ ആണെങ്കിൽ ഡോക്ടർ സോക്കിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് എത്തുകയും അവിടെ എത്തുമ്പോഴത്തേക്കും ഡോക്ടർ സോക്കിൻ്റെ ചെറുപ്പമെല്ലാം ഓർക്കുകയും ചെയ്യുന്നു. സോക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മോതിരയെല്ലാം പിടിച്ചുകൊണ്ട് അമ്മേനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സോ ചീഫ അങ്ങോട്ടേക്ക് എത്തുന്നു. ഡോക്ടർ സോക്കിൻ്റെ അടുത്ത ഇര ചീഫയാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ ഹാൻസിയോ ചീഫോനെ രക്ഷിക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് പോകുന്നു. നമ്മുടെ ജൂണും ഇപ്പോൾ ഉള്ളത് ആ സെയിം വീട്ടിലായിരുന്നു. ജൂണിനെ കെട്ടിട്ടിരിക്കുകയായിരുന്നതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സൈക്കിളിൻ്റെ ചെയിൻ ഉപയോഗിച്ച് ആ കെട്ടെല്ലാം അഴിക്കാൻ ജൂൺ നോക്കുന്നു. ഓഡിയോയുടെ കാര്യത്തിൽ നീ എന്താണ് തീരുമാനം എടുത്തതെന്ന് ചീഫോ ചോദിക്കുമ്പോഴത്തേക്കും കയ്യിലുണ്ടായിരുന്ന ആ ഫോണിൽ ആ ഓഡിയോ പ്ലേ ചെയ്യുകയാണ് ഡോക്ടർ സോക്ക് ചെയ്യുന്നത്. അതിനുശേഷം സോക്ക് പറയുന്നു, ഞാൻ ഇത് വെച്ച് എന്ത് ചെയ്യണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന്. എന്തായാലും നമുക്ക് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറയുന്നു. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എനിക്ക് ജന്മം തന്നതെന്ന് ഡോക്ടർ സോക്ക് ചോദിക്കുമ്പോഴത്തേക്കും ചീഫോ പറയുന്നു, ഞാൻ നിൻ്റെ അമ്മയാണെന്ന്. പക്ഷെ ഡോക്ടർ സോക്ക് പറയുന്നു, നിങ്ങൾ ഒരിക്കൽ പോലും എൻ്റെ അമ്മയായിരുന്നില്ല. ഞാൻ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ തടയാതിരുന്നതെന്നും ചോദിക്കുന്നു. പിന്നെ നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഒരു സ്ത്രീയെ കൊന്നതിന് ശേഷം ആ ഒരു വോയിസ് റെക്കോർഡ് അയച്ചു കൊടുക്കുകയാണ് ചീഫോയ്ക്ക്. അപ്പോൾ അത് അയച്ചതിന് ശേഷം ഡോക്ടർ സോക്ക് ചീഫോയിനെ കോളും കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ കോൾ ചെയ്തിട്ട് പറയുന്നു, ഇനിയും നിങ്ങൾ ഇതുപോലെ തന്നെ പോലീസായിട്ട് ജീവിക്കുമോ അതോ ഒരിക്കലെങ്കിലും എൻ്റെ യഥാർത്ഥത്തിലുള്ള അമ്മയാവോ എന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടർ സോക്ക്. പിന്നീട് ഡോക്ടർ സോക്ക് ഇപ്പോൾ പറയുന്നു, യഥാർത്ഥത്തിലുള്ള എൻ്റെ അമ്മയായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്നെ തടഞ്ഞേനെ, നിങ്ങൾ എന്നെ അറസ്റ്റെല്ലാം ചെയ്തേനെ, പക്ഷെ നിങ്ങൾ അതൊന്നും ചെയ്തില്ലല്ലോ എന്ന്. ഞാൻ ആദ്യമായിട്ടൊരു തെറ്റ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ തെളിവുകളും തന്നതാണ്. അപ്പോഴേ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ നിങ്ങളത് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഒരുപാട് ആളുകളെ കൊന്നത്. എല്ലാത്തിനും കാരണം നിങ്ങൾ മാത്രമാണ് എന്നെല്ലാം ഡോക്ടർ സോക്ക് പറയുമ്പോഴത്തേക്കും ചീഫ പറയുന്നു, എനിക്ക് നിന്നെ രക്ഷിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ആ ഒരു സമയത്ത് നമ്മുടെ ജൂൺ എങ്ങനെയൊക്കെയോ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുകയായിരുന്നു. പക്ഷെ ആ ഒരു സൗണ്ട് അവർ കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടർ സോക്ക് ജൂണിൻ്റെ പിറകെ എത്തുന്നു. ജൂണാണെങ്കിൽ രക്ഷപ്പെട്ട് പോകാൻ നേരത്ത് വീണ് പോകുന്ന സമയത്ത് ഡോക്ടർ സോക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് പൈപ്പ് എടുത്തിട്ട് ജൂണിട്ട് അടിക്കുന്നു. അങ്ങനെ നമ്മുടെ ജൂണാണെങ്കിൽ അവൾ ചീഫോ നിൽക്കുന്നത് കാണുകയാണ്. ചീഫോ എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കും ഡോക്ടർ സോക്കും കാണുന്നു ചീഫോ തൊട്ട് പിറകെ തന്നെ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഡോക്ടർ സോക്ക് ഇനിയെങ്കിലും എൻ്റെ അമ്മയൊന്ന് തടയട്ടെ എന്ന് വിചാരിച്ചിട്ട് ജൂണിന് ഒരുപാട് തല്ലുന്നുണ്ട്. പാവം നമ്മുടെ ജൂൺ, ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ കിടക്കുകയാണ്. സോക്ക് ആഗ്രഹിച്ച പോലെ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് ചീഫോ പറയുന്നു. എന്നാൽ ഇനിയെങ്കിലും എല്ലാം നല്ല രീതിക്ക് നടക്കുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ചീഫോ ആണെങ്കിൽ സോക്കിൻ്റെ കയ്യിൽ നിന്നും ആ പൈപ്പ് മേടിച്ചിട്ട് നമ്മുടെ ജൂണിന് ഒരുപാട് ചീഫോ അടിക്കുന്നുണ്ട്. അത് സോക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സോക്ക് നമ്മുടെ ചീഫോനെ ഹഗ് ചെയ്യാൻ പോകുന്ന പോലെ ചെന്നതിന് ശേഷം ചീഫോയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. എന്നിട്ട് ചീഫോയിനെ കൊല്ലാൻ നോക്കുന്നു. കാരണം സോക്കിന് മനസ്സിലായിട്ടുണ്ട്, ഇനി എന്നെ തടയണമെന്നുണ്ടെങ്കിൽ ചീഫോനെ തന്നെ കൊല്ലാൻ നോക്കണമെന്ന്. സോക്കാണെങ്കിൽ അങ്ങനെ ചീഫോനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ പോലും ചീഫോ തിരിച്ച് പ്രതികരിക്കാതെ അവിടെ നിന്ന് കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നിങ്ങളെനിക്ക് ആകെ തന്നിട്ടുള്ളത് ഈ ഒരു അസുഖം മാത്രമാണെന്നൊക്കെ ഡോക്ടർ സോക്ക് ചീഫോയോട് പറയുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു വെടിയോ ചെയ്യൊക്കെ കേൾക്കുന്നു. നമ്മുടെ ഹാൻസിയോ ചീഫോനെ രക്ഷിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. നമ്മുടെ ഹാൻസിയോ ആണെങ്കിൽ അങ്ങനെ ഓടി വന്നിട്ട് ചീഫോനെ രക്ഷിക്കുകയും ജൂൺ ഓക്കെ ആണോ എന്നൊക്കെ നോക്കുകയും ചെയ്യുന്നു. ആ ഒരു സമയത്ത് ബാക്കി പോലീസിനെ കോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും ചീഫോ ആണെങ്കിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ചിട്ട് നമ്മുടെ ഹാൻസിയോനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എയിമൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. ഇവർക്ക് എന്താ പ്രാന്തായോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഹാൻസിയോ. അന്നേരത്തേക്ക് ഹാൻസിയോ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഷൂട്ട് ചെയ്യാൻ വരുന്നത്, നിങ്ങളുടെ മകനെയല്ലേ കൊല്ലേണ്ടതെന്ന്. അന്നേരത്തേക്കും നമ്മുടെ ടോവനെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ചീഫോ പറഞ്ഞ ആ സെയിം ഡയലോഗ് ഇവിടെ ഹാൻസിയോടും ആവർത്തിക്കുന്നു. ചില സമയത്ത് നമ്മൾക്കറിയാം നമ്മൾ പോകുന്നത് തെറ്റായ പാതയിലൂടെയാണെന്ന്, പക്ഷേ നമുക്ക് മറ്റൊരു മാർഗ്ഗമില്ലാതെ നമ്മൾ അതിലെ തന്നെ വീണ്ടും വീണ്ടും പോകുമെന്ന്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ സോക്ക് ചിരിക്കുന്നു. ഡോക്ടർ സോക്ക് പറയുന്നു, ഇങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ മകനെ രക്ഷിക്കേണ്ടതെന്ന്. ആ ഒരു സമയത്ത് ചീഫോ ആണെങ്കിൽ ഡോക്ടർ സോക്കിനെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ചീഫോ നമ്മുടെ ഡോക്ടർ സോക്ക് മരിച്ചു കിടക്കുന്ന പല പല സന്ദർഭങ്ങൾ ഓർമ്മ വരുന്നു. ഈ ഒരു വേൾഡിൽ ഡോക്ടർ സോക്ക് മരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം നമ്മളെ കാണിച്ചു തരുന്നത് ഡോക്ടർ സോക്ക് മറ്റ് പല വേൾഡിലും മരിച്ചു കിടക്കുന്നതാണ്. മാത്രമല്ല അവയെല്ലാം ആത്മഹത്യകളും ആയിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് വന്നതാണ് നമ്മുടെ ഈ
ചീഫോ. അതുകൊണ്ടാണ് ചീഫോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ സോഗ ആത്മഹത്യ ചെയ്യാതെ അയാളെ രക്ഷിക്കണമെന്നാണ്. ഇതിൽ നിന്ന് ഒരർത്ഥം കൂടി നമുക്ക് കിട്ടും, കാരണം ചീഫോ ഈ വേൾഡിലെ അല്ല. ഈ വേൾഡിലെ ചീഫോ ആണെങ്കിൽ ഒരിക്കലും ഇത്രയും കാര്യങ്ങൾ വിറ്റ്നസ് ചെയ്തിട്ട് വരത്തില്ല. സോ ഈ ചീഫോ വന്നിരിക്കുന്നത് തന്നെ മറ്റൊരു വേൾഡിൽ നിന്നുമാണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡിലും ഡോക്ടേഴ്സൊക്കെ മരിച്ചു കിടക്കുന്നതായിട്ട് നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഈ ചീഫോയുടെ ശരിക്കുമുള്ള വേൾഡിൽ നടന്ന കാര്യമാണ്. ഇത് എങ്ങനെയെല്ലാം അവസാനിച്ചാലും ഞാൻ നിന്നെ ഒരിക്കലും തടയില്ല എന്ന് ചീഫോ ഡോക്ടർ സോക്കിനോട് പറയുന്നു. അതിന് നമുക്ക് തന്നെ ഒരു ഹിൻറ്റ് വന്നിട്ടുണ്ട്, കാരണം ഡോക്ടർ സോക്ക് മരിച്ചു കിടന്നതെല്ലാം ജയിലിലെ യൂണിഫോമൊക്കെ ഇട്ടിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ജയിലിൽ പോയാൽ സ്വയം ആത്മഹത്യ ചെയ്യുമെന്നാണ് നമ്മുടെ ചീഫോ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഡോക്ടർ സോക്കിനെ ഇതുവരെ തടയാതെയൊക്കെ ഇരുന്നത്. സോ വേറെ വേൾഡിലെല്ലാം ഡോക്ടർ സോക്കിനെ എപ്പോഴെങ്കിലുമൊക്കെ തടഞ്ഞിട്ട് ചീഫോ തന്നെ അറസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഹാൻസി ആണെങ്കിൽ ഇപ്പം രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ. സോ ആ സമയത്ത് ഡോക്ടർ സോക്ക് ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഹാൻസിയോട് തോക്ക് എടുക്കാൻ തുടങ്ങുമ്പോൾ ഡോക്ടർ സോക്കിൻ്റെ തലയ്ക്ക് മറ്റാരോ തോക്ക് വെച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചീഫോ അങ്ങനെ ഹാൻസിയോനെ അന്വേഷിച്ച് പോവുകയും ഹാൻസി ഒരിടത്ത് ഒളിച്ച് നിൽക്കുന്നത് കാണുകയും ചെയ്യുന്നു. അപ്പോൾ ഹാൻസിയോട് ചീഫോ പറയുകയാണ്, ഞാൻ എന്ത് വില കൊടുത്തിട്ടായാലും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ മകനെ സംരക്ഷിക്കും, ആരെയൊക്കെ കൊല്ലേണ്ടി വന്നാലും എന്ന്. അതേസമയം വേറൊരു വോയിസും കൂടി അവിടെ നിന്ന് കേൾക്കുകയാണ്, ഞാനും അവളെ എന്ത് വില കൊടുത്തിട്ടായാലും രക്ഷിക്കും, മാത്രമല്ല അതിപ്പം നിങ്ങളുടെ മകനെ കൊന്നിട്ടായാലും എന്ന്. സോ നമ്മുടെ ടോവിന് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ടോവിൻ്റെ തോക്കിന് മുന്നിൽ തന്നെ നിൽക്കുകയാണ് ചീഫോയുടെ മകൻ. ആ സമയത്ത് കുറേ പോലീസുകാരെല്ലാവരും കൂടി വന്നിട്ട് ചീഫോയുടെ കയ്യിൽ നിന്നും തോക്കെല്ലാം പിടിച്ച് മേടിക്കുന്നു. മാത്രമല്ല ചീഫോയിനെ ഡോക്ടർ സോക്കിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഞാനിനി ഒരിക്കലും നിന്നെ കണ്ടുമുട്ടില്ല എന്നാണ് കരുതിയെന്നെല്ലാം ഹാൻസിയോ പറയുമ്പോഴത്തേക്കും ഡോവിൻ പറയുന്നു, ഇനി ഒന്നും തന്നെ പേടിക്കാനില്ല, എല്ലാം അവസാനിച്ചു എന്ന്. ആ ഒരു സമയത്ത് നമ്മുടെ ചീഫോയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് എല്ലാവരോടും കൂടി ആയിട്ട് പറയുകയാണ്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാ കൊലപാതകവും ചെയ്തത് ഞാനാണ്, ഞാനാണ് അവരെ എല്ലാവരെയും കൊന്നത്, ബോഡി എല്ലാം ഡംപ് ചെയ്തതും ഞാനാണ്, അവനെ വെറുതെ വിടണം എന്നല്ല. ഇതെല്ലാം കാണുമ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടേഴ്സൊക്കെ ചീഫോയുടെ ഒരു കാര്യം പറയുന്നു, ഇപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായത് ആരായിരിക്കണം എൻ്റെ അവസാനത്തെ ടാർജറ്റ് എന്ന്. ആ ഒരു സമയത്ത് പല വേൾഡിലുള്ള ഡോക്ടേഴ്സൊക്കെ ചീഫോയുടെ ഇതേ കാര്യം പറഞ്ഞതായിട്ട് ചീഫോ ഓർക്കുന്നു. സോ അവസാനത്തെ ടാർജറ്റ് മറ്റാരും ആയിരുന്നില്ല, സ്വയം ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. അങ്ങനെ ഡോക്ടേഴ്സൊക്കെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ചിട്ട് സ്വയം വെടിവെച്ച് മരിക്കുന്നു. സോക്കിൻ്റെ ബോഡിയെല്ലാം അവിടെ നിന്ന് കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും ഡോവൻ ചീഫോയോട് സംസാരിക്കുന്നു. അങ്ങനെ ഡോവൻ ചീഫോയോട് പറയുകയാണ്, ഹാൻസിയോനെ കൊന്ന കുറ്റത്തിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടില്ലല്ലോ, ആ ഒറ്റ കാര്യത്തിൽ എനിക്ക് വിഷമമുള്ളൂ എന്ന്. എന്നാൽ പോലും നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ള കുറ്റങ്ങളുടെയൊക്കെ പേരിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുമെന്നും ടോവൻ പറയുന്നു. പിന്നീട് ആ ഒരു ഫോണും നെക്ലേസും എല്ലാം കൂടി കാണിച്ചിട്ട് ടോവൻ പറയുന്നു, നിങ്ങളുടെ മകനാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയെന്നുള്ള തെളിവ് ഇതിൽ തന്നെ ഉണ്ടെന്ന്. അങ്ങനെ ചീഫോയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ടോവനോട് പറയുന്നു, നീ എന്തൊക്കെ ചെയ്താലും നിനക്ക് ഹാൻസിയോനെ രക്ഷിക്കാൻ സാധിക്കില്ല, ഇവിടെ വെച്ച് എല്ലാം അവസാനിച്ചൊന്നും നീ കരുതണ്ട, നിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവൾ മരിക്കും, മാത്രമല്ല ഏത് വേൾഡിൽ ചെന്നിട്ടുണ്ടെങ്കിലും നിനക്ക് അവളെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നും പറയുന്നു. നിൻ്റെ വേൾഡിൽ നിന്നും നീ മറ്റൊരു വേൾഡിലേക്ക് വന്നതിനുള്ള ശിക്ഷയാണ് ഹാൻസിയുടെ മരണമെന്നും ചീഫോ പറയുന്നു. നമുക്കും അറിയാം നമ്മുടെ ചീഫോയാണെങ്കിൽ പല വേൾഡിൽ ചെന്നിട്ടും ചീഫോയുടെ മകനെ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. പിറ്റേന്ന് രാവിലെ നമ്മുടെ ഹാൻസിയോയും ടോവനും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ നേരത്തേക്കും ഹാൻസിയോ പറയുന്നു, നീ ഈ വേൾഡിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ സത്യങ്ങളൊന്നും ആരും തന്നെ അറിയില്ലായിരുന്നു എന്നെല്ലാം. ഇനി നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ഹാൻസിയോ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടോവൻ പറയുന്നു, ഞാൻ ഇനിയും അവളുടെ കൂടെ തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന്. അവൾക്കെന്നെ അറിയില്ലെങ്കിലും ഞാൻ ഈ വേൾഡിൽ തന്നെ അവൾ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നത് കണ്ട് ഇവിടെ തന്നെ നിന്നോളാം എന്നെല്ലാം ടോവൻ പറയുന്നു. ടോവൻ അങ്ങനെ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഹാൻസിയെ പറയുന്നു, നീ കഴിഞ്ഞ വേൾഡിൽ ചെയ്ത തെറ്റ് ഈ വേൾഡിൽ ആവർത്തിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ നിനക്ക് പോവാതിരുന്നോടെ എന്ന്. എന്നെ കാണാൻ വേണ്ടിയിട്ട് നീ ഈ വേൾഡിലേക്ക് വന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്നും നിന്നെ മീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ആശ്വാസം ലഭിച്ചു എന്നെല്ലാം പറയുന്നതും കൂടി കേൾക്കുമ്പോഴത്തേക്കും ടോവൻ ഓർക്കുകയാണ്, ഹാൻസിയോനെ പണ്ട് സംഗ്പൂക്കിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചപ്പോൾ ഹാൻസിയോ ഇതേ ഡയലോഗ് തന്നെ നമ്മുടെ ടോവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഡോവൻ ഹാൻസിയോട് പറയുകയാണ്, ആ വേൾഡിലാണെങ്കിലും ഈ വേൾഡിലാണെങ്കിലും ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന്. എവിടെ തൊട്ടാണ് നമ്മൾ ആരംഭിക്കേണ്ടത് എന്നെല്ലാം ചോദിക്കുന്നു. എന്തായാലും എൻ്റെ പേര് ഡോവൻ എന്നാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവർ വീണ്ടും അവരുടെ പുതിയൊരു ലൈഫ് ആരംഭിക്കുന്നു.
ഡോവനും ചെങ്മിനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരത്തേക്കും ചെങ്മിൻ ഡോവനോട് പറയുന്നു, എന്തായാലും ഡോക്ടർ സോഗിൻ്റെ അമ്മയല്ലായിരുന്നോ ചീഫോ? എന്നിട്ടും ഇതുപോലെ എങ്ങനെയാണ് ചീഫോയ്ക്ക് പെരുമാറാൻ സാധിച്ചത്? മകൻ എന്ത് തെറ്റ് ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും നിൽക്കുമെന്നല്ല. അന്നേരത്തേക്കും ഡോവൻ പറയുകയാണ്, ഒരു പക്ഷേ ആദ്യം സോക്കിനെ സപ്പോർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് സോക്കിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതെല്ലാം ചെയ്തതെന്ന്. എന്നാലും വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ഡോവനും പറയാനില്ല. അന്നേരത്തേക്കാണ് ഡോവൻ ശ്രദ്ധിക്കുന്നത്, ചെങ്മിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പോലീസ് യൂണിഫോമിലെ ബാഡ്ജ് ഉണ്ടായിരുന്നു. ഇത് എവിടെ നിന്നാണ് നിനക്ക് ലഭിച്ചതെന്നൊക്കെ ഡോവൻ ചോദിക്കുമ്പോഴത്തേക്കും ചെങ്മിൻ പറയുന്നു, ഇന്നലെ ആണെങ്കിൽ ഒരു കാറ് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി, അതിൽ നിന്ന് കുറച്ച് അസ്ഥികൂടങ്ങളൊക്കെ ലഭിക്കുകയും അതിൻ്റെ കൂടെ ഇത് ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഒരു പോലീസ് ഓഫീസർ പോലും മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് ഒരു പിടുത്തമില്ല എന്നല്ല. ഹാൻസിയോ ഡോവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോവനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട ആ ട്രെയിൻ ഒന്നും കൂടി അങ്ങോട്ടേക്ക് വിട്ടത് ചെങ്മിനാണെന്ന്. അതുകൊണ്ട് തന്നെ ഡോവൻ ചെങ്മിനോട് നന്ദിയെല്ലാം പറയുന്നു. പക്ഷേ ആ സമയത്ത് ചെങ്മിൻ പറയുന്നു, നിനക്ക് വേണ്ടിയിട്ടല്ല ഞാനത് ചെയ്തത്, എനിക്ക് വേണ്ടിയിട്ടാണെന്ന്. എനിക്കൊരിക്കൽ കൂടി നിന്നെ കാണുമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്തതെന്ന് പറയുന്നു. ഒരിക്കലും എൻ്റെ ഡോവന് പകരാവില്ല നീ, എന്നാൽ പോലും എനിക്ക് ഈ ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നി എന്നെല്ലാം ചെങ്മിൻ പറയുന്നു. അങ്ങനെ ഡോവൻ പോകുമ്പോഴത്തേക്കും ചെങ്മിൻ കുറച്ച് വിഷമിച്ചൊക്കെ നിൽക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഡോവൻ ആണെങ്കിൽ രാത്രി ക്യാപ്പ് ഹാൻസിയനെയും കോൾ ചെയ്തിട്ട് മുക്കാം സ്റ്റേഷനിലൂടെ നടക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനല്ല, പോലീസ് സ്റ്റേഷനാണ്. സോ അങ്ങനെ നടക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഡോവൻ ആണെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ് ശ്രദ്ധിക്കുന്നു. അത് ചീഫോയ്ക്ക് പ്രൊമോഷനെല്ലാം ലഭിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു. സോ അതിൽ കുറച്ചുകൂടി സൂക്ഷിച്ച് നോക്കിക്കഴിയുമ്പോഴത്തേക്കും അതിലുണ്ടായിരുന്ന ചീഫോയുടെ കയ്യിൽ ഒരു വലിയ പാടുള്ളതായിട്ട് ശ്രദ്ധിക്കുന്നു. പക്ഷേ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ആ ചീഫോയുടെ കയ്യിൽ ഒരു പാട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഡോവിന് സംശയം തോന്നുകയാണ്, ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ചീഫോ വേറെ വേൾഡിൽ നിന്നും വന്നതാണോ എന്ന്. അതുകൊണ്ട് തന്നെ ചെങ്മിനെ കോൾ ചെയ്തതിന് ശേഷം ഡോവൻ ചോദിക്കുകയാണ്, നമ്മുടെ ചീഫോയുടെ ആ ഒരു ഡി എൻ എ ആയിട്ട് ഇന്നലെ കിട്ടിയിട്ടുള്ള ആ സ്കൾഡൻസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കാൻ. നമ്മുടെ ഹാൻസിയോ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുമ്പോൾ എന്തോ ഒരു പന്തി കിടക്കുള്ളതുപോലെ തോന്നുന്നു. അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാൾ വന്ന് ഹാൻസിയോനെ അറ്റാക്ക് ചെയ്യുന്നു. അതിനുശേഷം ഹാൻസിയോനെ കുത്തി വീഴ്ത്തുകയും ചെയ്യുന്നു. ആ ഒരു നേരത്ത് നമ്മുടെ ഡോവന് വീണ്ടും ഒരു തലവേദന പോലെയൊക്കെ വരികയാണ്. മാത്രമല്ല നമ്മുടെ ഹാൻസിയോടെ ഓർമ്മകൾ വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഡോവൻ ഹാൻസിയോനെ കാണാൻ വേണ്ടി എത്തുന്നു. അങ്ങനെ വേഗം നമ്മുടെ ഹാൻസിയുടെ അപ്പാർട്ട്മെൻറ്റിലെത്തിയ ഡോവൻ കാണുന്നത് ഫസ്റ്റ് വേൾഡിൽ താൻ കണ്ട അതേ കാഴ്ചയാണ്. അങ്ങനെ ഫസ്റ്റ് വേൾഡിലെ അതേ കാഴ്ച സെക്കൻഡ് വേൾഡിലും കൂടി കാണുന്ന ഡോവൻ വേഗം തന്നെ ഹാൻസിയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു. പിന്നീട് ഫസ്റ്റ് വേൾഡിൽ വെച്ച് കരഞ്ഞതുപോലെ തന്നെ സെക്കൻഡ് വേൾഡിലും കരയുന്നു. ഹാൻസിയോ ആണെങ്കിൽ മരിച്ചിട്ടൊന്നുമില്ല, ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഡോവൻ ആണെങ്കിൽ ചീഫോനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോകുന്നു. ഡോവൻ അങ്ങനെ ചീഫോയോട് പറയുകയാണ്, നിങ്ങൾ ഈ വേൾഡിലെ ചീഫോ അല്ലെന്നുള്ള കാര്യം എനിക്കറിയാം, നിങ്ങളല്ലേ ഈ വേൾഡിലെ യഥാർത്ഥത്തിലുള്ള ചീഫോനെ കൊന്നതെന്നും ചോദിക്കുന്നു. അന്നേരത്തേക്കും ചീഫോ പറയുന്നു, ഞാനിവിടെ ഉള്ളതല്ല, പക്ഷേ ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, നിന്നെപ്പോലെ തന്നെ. സ്വന്തം വേൾഡിൽ ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ലാത്തവരാണ് ഈ ഒരു വേൾഡിലേക്ക് എത്തുന്നതെന്നും അവരെ സ്വന്തം വിധിയെ മാറ്റാനാണ് ശ്രമിക്കാറെന്നും ചീഫോ പറയുന്നു. നമ്മൾ ഈ വിധിയെല്ലാം എത്ര മാറ്റാൻ ശ്രമിച്ചാലും അതൊരിക്കലും മാറില്ല എന്നും ഇവിടെ നടക്കുന്നതെല്ലാം ബാക്കി വേൾഡിൽ നടന്നതുപോലെ തന്നെ നടക്കുന്നതാണെന്നും ചീഫോ പറയുന്നു. ഇതെല്ലാം സംഭവിക്കുന്നതിന് കാരണം നമ്മൾ ഈ അതിർത്തി കടന്നു വന്നതാണെന്നും ചീഫോ പറയുന്നു. നമ്മൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കാൻ നമ്മൾ വന്നാലും അവയെല്ലാം വീണ്ടും നമുക്ക് നഷ്ടമാവുമെന്നും പറയുന്നു. ഇതിനെല്ലാത്തിനും കാരണം നിങ്ങളും നിങ്ങളുടെ മകനും ആണെന്ന് ഡോവൻ പറയുമ്പോഴത്തേക്കും ചീഫോ പറയുന്നു, അല്ല, യഥാർത്ഥത്തിൽ ഇതിനെല്ലാം കാരണം നീയാണെന്ന്. നീ ഈ വേൾഡിലേക്ക് വരാൻ പാടില്ലായിരുന്നു, മാത്രമല്ല നീ കാണാൻ പാടില്ലാത്ത ആളുകളെയെല്ലാം നീ കാണുകയും ചെയ്തു. അങ്ങനെയാണ് മൂടി വെക്കപ്പെട്ട സത്യങ്ങളെല്ലാം പുറത്തായത്. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ എല്ലാം ഉണ്ടായത്. യഥാർത്ഥത്തിൽ തെറ്റെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ തന്നെയാണെന്ന് പറയുന്നു. ഞാനെല്ലാം തടയാൻ ശ്രമിച്ചതായിരുന്നു എന്നെല്ലാം ചീഫോ പറയുന്നു. എന്നിട്ട് ഈ ചീഫോയുടെ യഥാർത്ഥത്തിലുള്ള വേൾഡ് കാണിക്കുന്നു. അവിടെയാണെങ്കിൽ ഹാൻസിയുടെ അച്ഛനെ കൊന്നത് ചീഫോയുടെ മകനാന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ചീഫോ മകനെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ചീഫോയുടെ മകൻ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ചീഫോ ബാക്കി വേൾഡിലെല്ലാം ചെന്നിട്ട് ചീഫോയുടെ മകനെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയത്. പക്ഷേ അവിടെ എല്ലാം ചെല്ലുമ്പോഴത്തേക്കും ചീഫോയുടെ മകൻ മരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തത്. ചീഫോ ഈ വേൾഡിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചോട് മകൻ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചീഫോ ഡോവനോട് പറയുകയാണ്, നീ ഈ വേൾഡിലേക്ക് വന്നുകൊണ്ട് തന്നെ ഹാൻസിയോ മരിക്കുമെന്ന്. ഡോവൻ അങ്ങനെ ആ ട്രെയിനുള്ളിടത്തേക്ക് ഓടുകയാണ്. അന്നേരത്തേക്കും പഴയ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നു.
ഈ വേൾഡിൽ താൻ ആദ്യമായിട്ട് ഹാൻസിയുവിനെ കണ്ടുമുട്ടിയതും ഈ വേൾഡിലെ ആളുകളെയാണ് ആ കൊലയാളി കൊന്നതെന്ന് തിരിച്ചറിഞ്ഞതും നിനക്ക് വീതിയിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല, ഇനി മുതൽ ആ ട്രെയിൻ ഒരിടത്തേക്കും പോവില്ല എന്ന് ചീഫോ പറഞ്ഞതും താൻ വരുന്നിടം വരെ ഒരു കുഴപ്പമില്ലാണ്ടിരുന്ന സംഗ്വോക്ക് ഫസ്റ്റ് വേൾഡിലെ സംഗ്വോക്കിനെ പോലെ ആയതും കിംജിനെ ഒരു കൊലപാതകയാക്കാതെ രക്ഷപ്പെടുത്തിയതും പാർക്ടൈ രണ്ട് വേൾഡിലും ട്രാഫിക് വയലേഷൻ നടത്തിയതിൻ്റെ ഓരോ കേസസ് ഉണ്ടാവുന്നതും ഇത്രയും കാലം ജീവിച്ചിരുന്ന തൻ്റെ അച്ഛൻ താൻ വന്നത് മൂലം മരിക്കുന്നതും അങ്ങനെ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് വരുന്ന നമ്മളെ ടോൺ കാണുന്നത് ആ ട്രെയിൻ ഇനി ഒരിക്കലും ഓടാത്ത രീതിയിൽ കിടക്കുന്നതാണ്. തൻ്റെ വേൾഡിലേക്ക് തിരിച്ചു പോയിട്ട് ഹാൻസിയോനെ രക്ഷിക്കാനുള്ള ടോവിൻ്റെ അവസാനത്തെ പ്രതീക്ഷയും ആ ഒരു ട്രെയിൻ കാണുന്നതോടുകൂടി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഫസ്റ്റ് വേൾഡിലെ ആ ക്ലോക്ക് തകരുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഹാൻസിയോ ആണെങ്കിൽ ടോവിനെ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ടോവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ടോവൻ നേരെ എത്തുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ ജൂൺ ടോവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. ജൂൺ ആണെങ്കിൽ ടോവിനോട് പറയുകയാണ് ഹാൻസിയോനെ കൊല്ലാൻ ശ്രമിച്ച ആളെ പിടികൂടിയിട്ടുണ്ടെന്ന്. നേരത്തെ ചീഫോ ആണെങ്കിൽ ലീജിൻ എന്ന് പേരുള്ള ഒരാളെ കൊന്നിട്ടുണ്ടായിരുന്നല്ലോ. സോ ലീജിൻ ഡ്രഗ്സ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പം ഇങ്ങനൊരാളെ നമ്മുടെ ഹാൻസിയോനെ കൊല്ലാൻ വേണ്ടി അയച്ചത്. അങ്ങനെ ടോവിന് മനസ്സിലാവുകയാണ് താൻ അന്ന് ആ USP ഹാൻസിയോയ്ക്ക് കൊടുത്തതുകൊണ്ടാണ് ഹാൻസിയോനെ കൊല്ലാൻ ഇപ്പോൾ ആളുകളൊക്കെ എത്തിയിരുന്നതെന്ന്. ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് ഒരു കാറും കൂടി എത്തുന്നു. ആ കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് നമ്മുടെ പൂജയാണ്. ഇപ്പം സെക്കൻഡ് വേൾഡിലെ പൂജയും ഫസ്റ്റ് വേൾഡിലെ പൂജയെ പോലെ തന്നെ കാലു വയ്യാണ്ടായിട്ടുണ്ട്. അന്നേരത്തേക്കും ടോവിൻ ഇത് കാണുമ്പോൾ തന്നെ ആലോചിക്കുകയാണ് താൻ ഈ വേൾഡിൽ വരണ്ടായിരുന്നു എന്ന്. കാരണം താനിപ്പോൾ വന്നതുകൊണ്ടാണ് ഈ എല്ലാ പ്രശ്നവും ഉണ്ടായതെന്ന് ചീഫോ പറഞ്ഞത് 100% ശരിയാണെന്നുള്ള കാര്യം ടോവിന് മനസ്സിലാവുന്നു. വൂജിയ നല്ല ഹാപ്പി ആണെങ്കിലും ടോവിൻ്റെ മനസ്സിൽ നിറയെ കുറ്റബോധമായിരുന്നു. ടോവൻ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സെക്കൻഡ് വേൾഡിലെ ടോവിനെ ഈ ടോവൻ കാണുന്നു. അങ്ങനെ സെക്കൻഡ് വേൾഡിലെ ടോവൻ നമ്മുടെ ടോവിനോട് പറയുന്നതായിട്ട് ടോവിന് തോന്നുകയാണ് നീ ആരെയും തന്നെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഈ വേൾഡിൽ വന്നതിന് ശേഷം നിനക്ക് ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യാനും സാധിച്ചില്ല എന്നെല്ലാം. നീ ഇങ്ങോട്ടേക്ക് വരേണ്ട ഒറ്റ കാര്യമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ണ് തുറന്ന് നോക്കുന്ന ഹാൻസിയോ ടോവിനെ അടുത്ത് കാണുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഹാപ്പിക്ക് ആവുന്നു. അങ്ങനെ ടോവനാണെങ്കിൽ ഹാൻസിയോട് പറയുകയാണ് ഇനി ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നിന്നെ നോക്കിക്കോളാം എന്നെല്ലാം, മാത്രമല്ല ഞാൻ മരിക്കും വരെ നിന്നോടൊപ്പം ഉണ്ടാവൂ എന്നും പറയുന്നു. ഹാൻസിയോടെ മുറിവെല്ലാം ഭേദപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു ദിവസം ടോവൻ ഹാൻസിയോനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. ആ സമയത്ത് ആ ഒരു ബസ് സ്റ്റോപ്പ് ടോവൻ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ടോവൻ ഹാൻസിയോട് പറയുകയാണ് 12 മുമ്പ് ആദ്യമായിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് മീറ്റ് ചെയ്തത്. ആ സമയത്ത് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുട നിനക്ക് നൽകിയിരുന്നു. പക്ഷേ എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഈ സെക്കൻഡ് വേൾഡിലെ ടോവൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. ആ ഒരു കാര്യം കാരണമാണ് ഈ രണ്ട് വേൾഡും തമ്മിൽ വ്യത്യാസം ഉണ്ടായതെന്നും ടോവൻ പറയുന്നു. ഹാൻസിയുടെ അപ്പാർട്ട്മെൻറ്റിന് അടുത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ടോവൻ ഹാൻസിയ്ക്ക് ഒരു വലിയ ഹഗ്ഗൊക്കെ കൊടുത്തതിന് ശേഷം ഗുഡ് ബൈ ഒക്കെ പറയുന്നു. ഈ വേൾഡിലെ ടോവൻ ഒന്ന് കൊട കൊടുത്തില്ലായിരുന്നു എന്നൊരു കാര്യമൊക്കെ ഹാൻസിയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കൊട കിട്ടാത്തതുകൊണ്ടാണ് താൻ വീട്ടിലേക്ക് എത്താൻ വൈകിയതെന്ന് ഹാൻസിയോ ആലോചിക്കുന്നു. മാത്രമല്ല നമ്മുടെ ഡോക്ടർ സോഗിനോട് അന്ന് ഹാൻസിയോ ഒരു കുട്ടി കൊടയൊക്കെ ആയിട്ട് പോകുന്നത് കണ്ടു, ആ കുട എനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനെ രക്ഷിക്കാമായിരുന്നു എന്നെല്ലാം പറഞ്ഞപ്പോൾ ഡോക്ടർ സോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അങ്ങനെ നേരത്തെ ചെല്ലുമായിരുന്നെങ്കിൽ ആ കൊലയാളി നിന്നെയും കൊന്നേനെ എന്നെല്ലാം. ടോവനാണെങ്കിൽ ആ ട്രെയിൻ വരുന്നിടത്തേക്ക് എത്തുകയും അവിടെ എത്തിയതിന് ശേഷം ഹാൻസി എന്നോട് ക്ഷമിക്കണമെന്നും പിന്നെ ഞാൻ ഈ വേൾഡിലേക്ക് വരാൻ പാടില്ലായിരുന്നു എന്നും എല്ലാം ആലോചിച്ച് നിൽക്കുന്നു. ടോവിനെ ഈ വേൾഡിൽ കണ്ട് ആ ഒരു സ്വപ്നമെല്ലാം കാണുകയാണ് ഹാൻസിയോ. ആ സമയത്ത് ഹാൻസി ഓടി വരികയും ടോവിനെ ഇടിച്ചിടുകയും ഹാൻസിയുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം താഴെ പോകുമ്പോഴത്തേക്കും ടോവിന് അതെല്ലാം എടുത്തു കൊടുക്കുകയും ചെയ്യുന്നു. എക്സാക്ട്ലി നമ്മുടെ ഫസ്റ്റ് വേൾഡിൽ നടന്ന അതേ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിനുശേഷം ഹാൻസിയോ നോക്കുമ്പോഴത്തേക്കും ടോവൻ റോഡൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നതാണ് ഹാൻസിയോ കാണുന്നത്. ആ ഒരു സമയത്ത് ഹാൻസിയോ ഞെട്ടി എണീക്കുന്നു. തനിക്ക് മറ്റൊന്നും ആലോചിച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും കയ്യിലുണ്ടായിരുന്ന ഒരു ബോക്സ് ഒക്കെ തുറന്നു നോക്കുകയാണ് ഹാൻസിയോ. അന്നേരം ആ ബോക്സിൻ്റെ അകത്ത് ഒരു ഗ്രീൻ അംബ്രല ഇരിക്കുന്നത് ഹാൻസിയോ ശ്രദ്ധിക്കുന്നു. അപ്പോഴാണ് ഹാൻസിയോയ്ക്ക് യഥാർത്ഥത്തിൽ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നത്. ടോവനാണെങ്കിൽ റോഡെല്ലാം ക്രോസ് ചെയ്ത് പോയതിന് ശേഷം തിരിച്ചെത്തുകയും ഹാൻസിയോയ്ക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു കുട എടുത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട ഉള്ളതുകൊണ്ട് തന്നെ ഹാൻസിയോ ബുക്ക് സ്റ്റാളിൽ പോവുകയും നേരെ വീട്ടിലേക്ക് പോവാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബുക്ക് സ്റ്റാളിലൊക്കെ പോയിട്ട് തിരിച്ച് ഹാൻസിയോ വളരെയധികം വൈകിയാണ് വീട്ടിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ സോഗിന് ഹാൻസിയനെ കൊല്ലാനൊരു സന്ദർഭം ലഭിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഹാൻസിയോയ്ക്ക് മനസ്സിലാവുകയാണ് ഫസ്റ്റ് വേൾഡിൽ ഹാൻസിയോനെ
ഡോവൻ ഒരു കുടയൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡിലും ഈ ഡോവനും തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. ഹാൻസി ആണെങ്കിൽ ഡോവനെ കോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഡോവൻ അതൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. ആ സമയത്ത് നമ്മുടെ ടോവൻ ആണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന തോക്കെല്ലാം ഉപയോഗിച്ച് സ്വയം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ ട്രെയിൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷ ടോവനില്ല. അതുകൊണ്ട് തന്നെ ഈ വേൾഡിൽ നിന്നും പോകാൻ ആത്മഹത്യ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മാർഗമെന്നാണ് ടോവൻ കരുതി നിൽക്കുന്നത്. പെട്ടെന്ന് ആ റെയിൽവേ ട്രാക്കിൽ മഴയെല്ലാം വരികയാണ് ചെയ്യുന്നത്. മാത്രമല്ല അവിടെ മുഴുവൻ വെട്ടമാവുകയും ടോവൻ്റെ മുന്നിലേക്ക് ഒരു വലിയ വെട്ടം വരികയും ചെയ്യുന്നു. അതിനർത്ഥം നമ്മുടെ ടോവന് ട്രെയിൻ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മളെ കുറേ നാൾക്ക് ശേഷമുള്ള ഒരു സീനാണ് കാണിക്കുന്നത്. നമ്മുടെ ഹാൻസിയോ ആണെങ്കിൽ ചീഫോനെ കാണാൻ വേണ്ടിയിട്ട് ജയിലിലെത്തുന്നു. അവിടെയാണെങ്കിൽ ചീഫോ ഒരു വീൽ ചെയറിലെല്ലാമാണ് ഇരിക്കുന്നത്. കാരണം അവരുടെ ഹണ്ടിങ്ടൺ ഡിസീസ് ഒരുപാട് വർദ്ധിച്ചിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. എന്നാൽ പോലും അവർ ഒരുപാട് ഡേറ്റ്സൊക്കെ കറക്റ്റായിട്ടൊക്കെ പറയുന്നു. എന്നിട്ട് പറയുന്നു, ഈ ദിവസങ്ങളിലാണ് എൻ്റെ മകൻ മരിച്ചതെന്ന്. ആ ഡേറ്റ് എല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹാൻസിയോ പറയുന്നു, ഇതിനെല്ലാം അർത്ഥം ഒരുപാട് വേൾഡ് ഇനിയും ഉണ്ടെന്നല്ല എന്ന്. എങ്ങനെയാണ് നിങ്ങൾ ആ വേൾഡിലേക്കൊക്കെ പോയതെന്നും ഹാൻസിയോ ചോദിക്കുന്നു. പക്ഷേ അവർക്കൊന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല, ആകെ ഈ ഡേറ്റ് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ നമ്മുടെ ഹാൻസിയോ അവിടെ നിന്ന് പോകാൻ നേരത്ത് ചീഫോ പറയുകയാണ്, നീ ഒരിക്കലും അവനെ കാണാൻ പോകരുത്, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ മരിക്കും, അതാണ് നിൻ്റെ വിധിയെന്ന്. പക്ഷേ അന്നേരത്തേക്കും ഹാൻസിയോ ചീഫോയോട് പറയുന്നു, അതൊരിക്കലും എൻ്റെ വിധിയല്ല, ഇനിയും ഒരുപാട് തവണ കണ്ടുമുട്ടണമെന്നാണ് ഞങ്ങളുടെ രണ്ടു പേരുടെയും വിധി. അങ്ങനെ ഞങ്ങൾക്ക് മരിക്കാനും ഒരു പ്രശ്നവും ഇനി നമ്മളെ കാണിക്കുന്നത് മറ്റൊരു വേൾഡാണ്. അവിടെ മൂന്ന് പോലീസുകാർ ഒരാളെ പിടിക്കാൻ വേണ്ടി ഓടുകയാണ്. പിന്നെ നമ്മളെ പോലീസുകാർ ആരൊക്കെയാണെന്ന് കാണിക്കുന്നു, വൂജിയും കിംജിനും ചൂണുമായിരുന്നു അത്. കിംജിനും ചൂണും ഇതുവരെ ഒരു വേൾഡിലും ഒന്നിച്ച് വാക്ക് ചെയ്തിട്ടില്ല. സോ അവരെ ഒന്നിച്ച് വാക്ക് ചെയ്യുന്ന ഫസ്റ്റ് വേൾഡ് ഇതാണ്. അവിടെ ഒരു കാറിൽ നിന്നും ഒരാൾ ഇറങ്ങി വരുന്നു, അത് നമ്മുടെ ടോവൻ ആയിരുന്നു. ഫസ്റ്റ് വേൾഡിൽ നമ്മുടെ ടോവൻ വെറും ഒരു പോലീസായിരുന്നു. സെക്കൻഡ് വേൾഡിൽ എത്തിയപ്പോഴത്തേക്കും ടോവൻ സീനിയറായി. ഇപ്പം തേർഡ് വേൾഡിൽ എത്തിയപ്പോഴത്തേക്കും ടോവൻ ചീഫായി. അങ്ങനെ ടോവനെ കാണുമ്പോഴത്തേക്കും അവർ പറയുകയാണ്, നിങ്ങൾക്ക് ആ പിടിക്കാൻ നോക്കിയ ആളെയൊക്കെ അറിയാവോ, അയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളെപ്പോലെ തന്നെയാണ് ഇരിക്കുന്നതെന്നല്ല. ഇപ്പം ഡോവൻ ചീഫായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ചീഫോ ഈ വേൾഡിലില്ലെന്നാണ്. സോ വലിയ പ്രശ്നങ്ങളൊന്നും ഈ വേൾഡിൽ ഉണ്ടായി കാണില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ നമ്മുടെ ഫസ്റ്റ് വേൾഡിലെ ടോവനെ കാണിക്കുന്നു. ഈ ടോവനെ പിടിക്കാനായിട്ടാണ് ഇവർ മൂന്ന് പേരും കൂടി ഓടിച്ചതല്ല. നമ്മുടെ ടോവനാണെങ്കിൽ വേഗം റോഡെല്ലാം ക്രോസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹാൻസിയോ ടോവനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയായിരുന്നു. ടോവനാണെങ്കിൽ വലിയ മൈൻഡൊന്നും ഇല്ലാതെ പോകാൻ നോക്കുമ്പോഴത്തേക്കും ഹാൻസിയോ ടോവനോട് ചോദിക്കുന്നു, നീ എപ്പോഴേലും വിചാരിച്ചിട്ടുണ്ടോ നമ്മളെല്ലാവരും പല വേൾഡിൽ പല ലൈഫ് നയിക്കുന്നുണ്ട് എന്ന്. അന്നേരത്തേക്ക് നമ്മുടെ ടോവൻ പറയുകയാണ്, എനിക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ എപ്പോഴൊക്കെ മീറ്റ് ചെയ്താലും അത് നല്ലതിനായിരിക്കില്ല എന്ന്. ഇത്രയും പറഞ്ഞിട്ട് ടോവൻ വീണ്ടും പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഹാൻസിയോ ടോവൻ്റെ കയ്യിൽ പിടിച്ച് തടയുന്നു. എന്നിട്ട് ഹാൻസിയോ ടോവനോട് പറയുന്നു, ഇപ്പം നിൻ്റെ മനസ്സിൽ എന്തൊക്കെയാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ നമുക്ക് വീണ്ടും ആദ്യം തൊട്ട് ആരംഭിക്കാം, എൻ്റെ പേര് ഹാൻസിയോ എന്നാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഹാൻസിയോ ടോവനോട് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ടോവൻ ഹാൻസിയോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ആയിരുന്നു. ഇത്രയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടോവൻ്റെ കണ്ണെല്ലാം നിറഞ്ഞൊഴുകി ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോടെ ഈ സീരീസ് തീരുന്നു. ഈ സീരീസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു സീരീസുമായിട്ട് എത്രയും വേഗം കാണാം. ബൈ.